ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. വിവാഹപ്രായത്തെ സംബന്ധിച്ച് ഈ അടുത്ത സമയത്ത് വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായത് നമ്മൾ കണ്ടു. പല ആൾക്കാരും വിവാഹപ്രായം ഉയർത്തിയതിനെ കുറിച്ച് നല്ലതാണ് എന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് മീഡിയകൾ ആർട്സ് കോളേജുകളിൽ പെൺകുട്ടികളോട് ചോദിച്ചു, എന്താണ് വിവാഹപ്രായം ഉയർത്തിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അപ്പൊ അവരൊക്കെ വളരെ വ്യക്തമായി അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അവര് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് ഈ വിവാഹപ്രായം ഉയർത്തിയതിനെ സ്വാഗതം ചെയ്തത് എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഭാവിയെ കുറിച്ച്, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച്, ഞങ്ങളുടെ ഭാവി തലമുറയിലെ വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആകുലതകളും പ്രതീക്ഷകളുമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് പറഞ്ഞ് മോദിജിയെ വാനോളം പൊക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ ആർട്സ് കോളേജുകളിൽ നിന്നും നമ്മൾ കണ്ടു. ഇപ്പൊ പെൺകുട്ടികളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത്, ഞങ്ങൾക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസം നേടാനും കുറച്ച് പക്വമായി ചിന്തിക്കാനും ഒരു ജോലി തരപ്പെടുത്താനും ഒക്കെ സാധിക്കും വിവാഹപ്രായം ഉയർത്തുന്നത് കൊണ്ട്. അധിക പേരും പറഞ്ഞത്, അത്രയെങ്കിലും സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുമല്ലോ. അപ്പോ ആങ്കർ ചോദിക്കുന്നുണ്ട്, വിവാഹം എന്ന് പറഞ്ഞാൽ അസ്വാതന്ത്ര്യമാണോ? ഡെഫിനറ്റ്ലി, പെൺകുട്ടികൾ നിർഭയത്വത്തോടുകൂടി പറഞ്ഞു. അപ്പോ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തിനാണ് വിവാഹപ്രായം ഉയർത്തിയപ്പോൾ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നത്? അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. വിവാഹപ്രായം ഉയർത്തിയത് എന്തുകൊണ്ടും നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു വസ്തുത തന്നെയല്ലേ? നമ്മുടെ മക്കളുടെ ഭാവി തന്നെയല്ലേ സുരക്ഷിതമാകുന്നത്? ആയിരുന്നില്ല. ചിലർക്ക് അതൊരു രാഷ്ട്രീയ അജണ്ടകളായിരുന്നു. ഇത് അറിയാമല്ലോ, ഇന്ന് മതമേതാണ്, രാഷ്ട്രീയമേതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം രണ്ടും ഇടകലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല ഇതെന്തിനു വേണ്ടിയാണ് ഈ അമ്മായി അമ്മ പോരുന്നത്. അപ്പോ BJP സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാഴ്ചപ്പാടാണ് ചില പൊളിറ്റിക്കൽ പാർട്ടികൾക്കുള്ളത്. അപ്പൊ BJP കൊണ്ടുവന്നാലും ഒരു നവോത്ഥാനമല്ലേ? ഏയ് വേണ്ട, അവര് കൊണ്ടുവരുന്ന നവോത്ഥാനം തൽക്കാലം നമുക്ക് വേണ്ട. ചുരുക്കത്തില് മോൻ ചത്താലും സാരമില്ല, മരുമോളൊന്ന് വെള്ളസാരി ഉടുക്കണം എന്നുള്ള ആഗ്രഹം. ഇസ്ലാമിൽ വിവാഹത്തിന് ഒരു പ്രായമില്ല. ഇസ്ലാമില് പ്രവാചകൻ 53 വയസ്സിൽ വിവാഹം കഴിച്ചത് 5 വയസ്സും 10 മാസവും പ്രായമുള്ള ആയിഷയായിരുന്നു. അപ്പോ ചുരുക്കത്തില് LKG വിവാഹപ്രായം ഒക്കെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ വിവാഹത്തിനൊരു പ്രത്യേക പ്രായമോ പരിധിയോ ഇന്ന സമയത്തിട്ടാണ് വിവാഹം കഴിപ്പിക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല. എന്നാൽ പെണ്ണിന് എന്തെങ്കിലും ചോയ്സ് ഉണ്ടോ? നമ്മുടെ ഈ ഹിജാബ് വിഷയം പോലെ തന്നെയാണ് അവിടെയും ചോയ്സിന്റെ വിഷയം. ഹിജാബ് ഇടാനേ ചോയ്സ് ഉള്ളൂ. അതെങ്ങനെ ഇടണം, എപ്പോൾ ഇടണം, എത്ര ഇടണം, ആരിടണം, അതൊക്കെ ചില ആൾക്കാരാണ് തീരുമാനിക്കുന്നത്. പുരുഷന്മാരാൽ നിയന്ത്രിതമായ ഒരു മതസംഹിതയുണ്ട് ഇവിടെ. അതിലെ എല്ലാ വ്യക്തി നിയമങ്ങളും പുരുഷന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി മതത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് എഴുതി പിടിപ്പിക്കപ്പെട്ടതാണ്. അതിനകത്ത് സ്ത്രീക്ക് മനുഷ്യനായിട്ട് പോലും ഒരു സ്ഥാനമില്ല എന്നു മാത്രമല്ല, സ്ത്രീകളെ എങ്ങനെ അടിമകളാക്കാം എന്ന് റിസർച്ച് ചെയ്യുക കൂടെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്നതിലോ തന്റെ വിവാഹത്തിലെ പങ്കാളിത്തമോ പോലും പെണ്ണിന് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് വേറൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇസ്ലാമിലെ ഏതു കുഞ്ഞിനെ വേണമെങ്കിലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നിയമമുണ്ടോ? നമുക്ക് വേണ്ടത് ഇസ്ലാമിന്റെ 1 പ്രമാണമായ ഖുർആനിലെ തെളിവുകളാണ്. 2 വേണ്ടത് ഹദീസിന്റെ തെളിവുകളാണ്. ഇസ്ലാമിന് 2 പ്രമാണങ്ങളാണല്ലോ ഉള്ളത്. പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ? പ്രവാചകന്റെ ജീവിതചര്യയിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ചാൽ അത് അംഗീകരിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് ഖുർആനിൽ നിന്ന് പറയൂ എന്നാണ് പറയാറ്. അത് കേട്ടിട്ട് പറയും, നിങ്ങൾ പഠിച്ചിട്ട് പറയൂ. ഇപ്പൊ പഠിച്ചിട്ട് പറയൂ എന്ന് പറഞ്ഞത് തന്നെ വല്ലാത്ത കുരിശായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ പക്വമതിയല്ലാത്ത പെണ്ണിനെ വിവാഹം കഴിക്കാമോ? നമ്മുടെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കിയാലൊക്കെ
ഈ 5 വയസ്സും 10 മാസവുമുള്ള ആയിഷയെ പിടിച്ചിട്ട് ഇന്ത്യൻ പൗരത്വം അങ്ങ് നൽകി 18 വയസ്സാക്കി മാറ്റിയത് നമ്മൾ കണ്ടു. കാരണം അവർക്കും അറിയാം 53 വയസ്സും 5 വയസ്സും 6 വയസ്സും എന്നൊക്കെ പറഞ്ഞാൽ നബിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതിന്റെ ഒക്കെ. അതുകൊണ്ട് ഞങ്ങളും കൂടി നാണം കെട്ടി, നബിക്ക് അങ്ങ് കെട്ടിയാൽ മതി, ഇതിപ്പോ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുന്നത് നമ്മളാണല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അവരൊക്കെ വന്ന് പെട്ടത്. അതുകൊണ്ട് അവർ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ മാക്സിമം ശ്രമിച്ചെങ്കിലും പൊട്ടിപ്പോയി, രക്ഷപ്പെട്ടില്ല. ഇസ്ലാമില് പെണ്ണിന് പ്രായപൂർത്തിയാകണ്ട എന്ന് മാത്രമല്ല, ഒരു വിവാഹ പ്രായം പോലും വേണ്ട. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രകാരം ഗർഭസ്ഥ ശിശുവിനെ പോലും, ഗർഭസ്ഥ ശിശുവിന്റെ പിതാവിന് ആർക്ക് വേണമെങ്കിലും കെട്ടിച്ചു കൊടുക്കാം. എന്റെ ഭാര്യ പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ഇന്നു മുതൽ നിന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ, നിന്റെ മകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആണ്. അതിനകത്ത് അവിടെ വേറെ അപ്പീലൊന്നുമില്ല. അത്രമാത്രം ലളിതമാണ് ഇസ്ലാമിലെ പുരുഷന്റെ വിവാഹവും അതുപോലെ വിവാഹ മോചനവും. നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, ഉടനെ കുടുക്കുകയും പറക്കി പൊയ്ക്കോണം, വേറെ രക്ഷയില്ല, വേറെ ഒരു വാതിലും അവർക്ക് മുട്ടാനുമില്ല. അങ്ങനത്തെ സ്ത്രീ സ്വാതന്ത്ര്യവും ചോയ്സുമാണ് ഇസ്ലാം വാരിക്കോരി പെണ്ണുങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഇസ്ലാമിൽ വിവാഹപ്രായമില്ല എന്ന് വെറുതെ പറയുന്നതാണോ? ഏത് പിഞ്ചു കുഞ്ഞിനെ വേണമെങ്കിലും കെട്ടിച്ചു കൊടുക്കാനുള്ള നിയമം ഖുർആനിൽ ഉണ്ടെന്നോ? എന്നാ പിന്നെ ആ ഖുർആൻ ആയത്ത് ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. 65-ാം അധ്യായമായ സൂറത്ത് ത്വലാഖ്, അത്വലാഖിലെ 4-ാമത്തെ വചനമാണ് നമ്മൾ നോക്കുന്നത്. 4-ാമത്തെ വചനം നോക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ 3 നോക്കിയേക്കാം. ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാലോ? വേണമെങ്കിൽ 7 നോക്കാം, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ആദ്യം അത്വലാഖ്, കുറച്ച് വചനങ്ങളേ ഉള്ളൂ, 3. അറബി വെച്ചെറുതെ സമയം കളയണ്ടല്ലോ അല്ലേ. അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്. വല്ലവനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഓരോ കാര്യത്തിനും അള്ളാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പറയാൻ പോകുന്ന 4-ാമത്തെ വചനത്തിൻ്റെ വിഷയവുമായി ഗൗരവപ്പെട്ട ഒരു കാര്യവും 3-ാമത്തെ വചനത്തിൽ ഇല്ല. അതായത് വിമർശകർ ഉന്നയിക്കുന്നത് പോലെ വാലും തുമ്പും മുറിച്ചിട്ടാണ്, അറ്റവും തുമ്പും മുറിച്ചിട്ടാണ്, ഇടയ്ക്കുള്ളൊരു വരി മാത്രം എടുത്തിട്ടാണ്, മുമ്പിലുള്ള ആയത്ത് വായിച്ചാൽ അതിൻ്റെ അർത്ഥം കിട്ടുമെന്നൊക്കെ ഉള്ളതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണമാണ് നമ്മൾ 4 വായിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ഇദ്ദയുടെ കാര്യത്തിൽ സംശയത്തിലാണെങ്കിൽ അത് 3 മാസമാകുന്നു. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ആർത്തവമുണ്ടായിട്ടില്ലാത്തവരുടേതും അങ്ങനെ തന്നെ. ഗർഭവതികളായ സ്ത്രീകളാകട്ടെ, അവരുടെ അവധി അവർ തങ്ങളുടെ ഗർഭം പ്രസവിക്കലാകുന്നു. വല്ലവനും അല്ലാഹുവെ സൂക്ഷിക്കുന്ന പക്ഷം അവന് അവൻ്റെ കാര്യത്തിൽ അല്ലാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒന്നുമില്ല, ആർത്തവത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിരാശയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഭർത്താവ് മരിച്ചാൽ ഇതേ ഇരിക്കണമല്ലോ. നിങ്ങൾ സംശയത്തിലാണെങ്കിൽ 3 മാസം നിങ്ങൾ ഇരുന്നാൽ മതി, തീർന്നു നിങ്ങളുടെ കാര്യം. ഇനി ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവരാണെങ്കിൽ 3 മാസം ഇരുന്നാൽ മതി. ഇനി ഗർഭിണികളാണെങ്കിൽ അവർ പ്രസവിച്ചോട്ടെ, അവരുടെ കാലം കഴിഞ്ഞു പോകും, അവരുടെ ഇതയുടെ കാലാവധി. ഓക്കെ, ഇനിയും 5 അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള വചനമാണോ എന്ന് നോക്കണം. ദാലിക് അമ്രുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാകുന്നു. അവനത് നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. വല്ലവനും അള്ളാഹുവെ സൂക്ഷിക്കുന്ന പക്ഷം അവൻ്റെ തിന്മകളെ അവൻ മായ്ച്ചു കളയുകയും അവനുള്ള പ്രതിഫലം അവൻ വലുതാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇനി ഇത് ഖുർആനിലെ ആയത്തല്ലെന്നോ യുക്തിവാദിയുടെ ആയത്താണെന്നോ ഒന്നും പറയില്ലല്ലോ. അത്വലാഖ് എന്ന 65-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിലാണ് അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും ആർത്തവത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരുടെ ഇദ്ദയുടെ കാര്യത്തിൽ സംശയത്തിലാണെങ്കിൽ അത് 3 മാസമാകുന്നു. അതായത് ഒരു നിശ്ചിത പ്രായം വരെ പിരീഡ്സ് ഉണ്ടാകത്തുള്ളല്ലോ, അത് കഴിഞ്ഞിട്ട് അവർക്ക് പിരീഡ്സ് ഉണ്ടാകത്തില്ല. സാധാരണഗതിയിൽ ഭർത്താവ് മരിച്ചാൽ എന്തിനാണ് ഈ ഇദ്ദേ ഇരിക്കാൻ പറയുന്നത്? അവർ പ്രഗ്നന്റ് ആണോ അല്ലേ എന്നറിയാനോ? ഇന്നത് 1 മിനിറ്റ് കൊണ്ട് അറിയാവുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഈ സംവിധാനത്തെ സംബന്ധിച്ച് നമ്മുടെ പഠിച്ചുകൊണ്ട് അറിവില്ലായിരുന്നു.
പടച്ചോന്റെ നബിക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും. ഒരു സെക്കൻഡ് കൊണ്ട് പ്രക്കോളറിൽ ഒരു തുള്ളി യൂറിൻ ഇറ്റിച്ചു കൊടുത്താലേ അത് പിന്നെ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അറിയാൻ കഴിയും. അങ്ങനെ ഒരു സംവിധാനം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പോലും ആലിമുള്ളാഹി വശഹാദ അദൃശ്യമായത് ദൃശ്യമായതും ഒക്കെ അറിയുന്ന അള്ളാഹുവിന് അറിയാതെ പോയി എന്നുള്ളത് പടച്ചോന്റെ കഴിവുകേടായിട്ട് തന്നെയാണ് ഞാൻ പരിഗണിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയും പരിഗണിക്കാം. ഇവര് ഗർഭിണിയാണോ എന്നറിയാൻ 3 മാസം വരെ കാത്തിരിക്കണം അത്രേ. അപ്പോ 3 മാസമാണ് ഇദ്ദേഹയുടെ കാലാവധി. ആരെ? പിരിഡ്സ് ഉള്ളവരാണെങ്കിൽ ഇനിയും ആർത്തവമുണ്ടായിട്ടില്ലാത്തവരുടേതും അങ്ങനെ തന്നെ. എങ്ങനെയുണ്ട്? അപ്പോൾ പ്രായപൂർത്തിയാകണമെന്നൊന്നുമില്ല, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാം. ഗർഭവതികളായ സ്ത്രീകളാകട്ടെ അവരുടെ അവധി അവർ തങ്ങളുടെ ഗർഭം പ്രസവിക്കലാകുന്നു. വല്ലവനും അള്ളാഹുവെ സൂക്ഷിക്കുന്ന പക്ഷം അവന് അവന്റെ കാര്യത്തിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ്. ചുരുക്കത്തില് പെൺകുട്ടികളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതു തന്നെ പുരുഷന്റെ കാമ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് എന്ന് വീണ്ടും അരക്കിട്ട് ഓർപ്പിക്കുന്നു. പെണ്ണിനൊരു പക്വത ഉണ്ടാവുകയോ, നമ്മുടെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കിയൊക്കെ പറഞ്ഞത് ആയിഷയുടെ 6-ാമത്തെ വയസ്സിൽ തന്നെ ആയിഷയ്ക്ക് ലൈംഗിക പക്വത ഉണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിലും 6 വയസ്സുള്ള കുഞ്ഞ് കുഞ്ഞാണ് എന്നതാണ് എന്റെ ബോധ്യം. അപ്പോൾ ഖുർആനിലെ ആയത്താണ്, യുക്തിവാദികൾ ഖുർആനില്ല.